हेलो राजेट अत्र मणि वरे कटा हलो कम हलो एवरी वन एल कहूँ विश्वसू एल नमस्कार നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായി ഭിന്നലിംഗക്കാരെ കാണണം എന്നതിനാണ് 2015 20 പേജുകളിലായിട്ട് എഴുതപ്പെടുകയും അംഗീകാരം നേടുകയും ചെയ്ത ട്രാൻസ്ജെൻഡർ പോളിസി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് നിലവിൽ വന്നത്. എന്നാൽ നിയമം ഇപ്പോഴും കടലാസിൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്നത് ഈ തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്തി ജീവിക്കുന്നതിന് താല്പര്യം കാണിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് അവർക്ക് വേണ്ട പിന്തുണ ലഭിക്കാതിരിക്കുന്നത് അത് സമൂഹം കാണേണ്ട ഒരു സത്യമാണ്. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണിത്. പഠനങ്ങൾ പ്രകാരം 51% ഭിന്നലിംഗക്കാർക്ക് അവർ ഭിന്നലിംഗക്കാരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടെ ഭൂരിഭാഗമുള്ളവർക്ക് പോലീസിൽ നിന്നും റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ പോലീസിനെ സമീപിക്കാൻ തന്നെ ഭയമാണ്. പിന്നെ അവർക്ക് നീതി എവിടെ നിന്ന് ലഭിക്കും? ഭിന്നലിംഗം എന്ന് ഉപയോഗിക്കരുത്. ട്രാൻസ്ജെൻഡർ അപ്പൊ ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് പോലീസിൽ നിന്ന് തന്നെ നീതി ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ഇന്ത്യയിലെ മറ്റേത് വ്യക്തികളെ പോലെയും ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇന്ത്യയിലെ പൗരന്മാർ തന്നെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്ന തുല്യ അവകാശങ്ങൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ലഭിക്കണം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും എല്ലാം അവർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ എല്ലാ പൗരന്മാരുടെയും കർത്തവ്യമാണ്. അപ്പോൾ ഇനി അവർ തനിച്ചല്ല എന്ന് അവർക്ക് ഉറപ്പ് അവരോട് നൽകാനും അവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നുച്ചയ്ക്ക് അവർ കച്ചവടം ചെയ്യുന്ന ഇരുമ്പനം എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ ഞങ്ങളവിടെ പോയിന് ശേഷം അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. നഗരസഭയിൽ നിന്ന് ചില ഒഫീഷ്യൽസ് അവിടെ വന്ന് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ഇപ്പോൾ സജ്ന നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സജ്ന, നമ്മൾ അവിടെ നിന്ന് പോയതിനു ശേഷം ഉച്ചയ്ക്ക് അവിടെ എന്താണ് നടന്നത്? അത് കഴിഞ്ഞ വാർഡ് കൗൺസിലർ ആണെന്നും പറഞ്ഞ ഒരാൾ വന്നിരുന്നു, നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആദ്യം കുറച്ച് ഹറാസ് ആയിട്ടാണ് സംസാരിച്ചെങ്കിലും പിന്നീട് ഞങ്ങളുടെ കൂടെ ശീതൽ ചേച്ചിയും അതുപോലെ സൂര്യാമ്മയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അത് കണ്ടപ്പോൾ അവർ കുറച്ച് തണുത്തിരുന്നു. അത് കഴിഞ്ഞ് അവരവിടുന്ന് അവരായിരിക്കും ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് അവരോട് കുറേ സമയം സംസാരിച്ചു, പിന്നെ ഒന്നും കണ്ടില്ല. ഞാൻ എന്നെ വിളിച്ചു, സജന ആരാ ഞാനാന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ്സ് പറയാൻ പറഞ്ഞു. നാളെ മുതൽ ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല, എൻ്റെ വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇടാനാണ് പറഞ്ഞത്. ഇവിടെ കച്ചവടം ചെയ്യാനുള്ള പേപ്പർ ഉണ്ടോയെന്ന് എന്നോട് ആദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉള്ളതാന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, പിന്നെ മുനിസിപ്പാലിറ്റിയുടെ പേപ്പർ വേണം, അതില്ലാത്തവരൊന്നും കച്ചവടം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ വണ്ടി നാളെ മുനിസിപ്പാലിറ്റി കൊണ്ടിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചേർത്ത് പിടിക്കുമ്പോഴും ഇങ്ങനെ വീണ്ടും നമ്മളെ ദ്രോഹിക്കാൻ
ആൾക്കാരുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ വന്ന് ചെയ്തത് തന്നെ ദ്രോഹിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതിനുള്ളതെന്ന് സത്യമായ ഒരു വാസ്തവമാണ് ഇന്ന് അവിടെ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ നോക്കി, അപ്പോൾ മീഡിയാസ് ഉണ്ടായിരുന്നു അവിടെ, അവരതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോകുന്ന സമയത്ത് അത് അദ്ദേഹം ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഐ ഡി കാർഡ് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കി കാണിച്ചു, പേര് പോലും കാണിക്കാൻ നിൽക്കാതെ വേഗം വണ്ടിയിൽ കയറി. വേറെ ഒന്നും പറയാനില്ല, എൻ്റെ വണ്ടികൾ അവിടെ ഹെൽത്ത് മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടിടാനാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് അവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഹാജറാവാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടികളൊക്കെ കൊണ്ടിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് റൈറ്റ്സിലാണ്, എന്തിനാണ് വണ്ടി കൊണ്ടിടേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അവിടെ 10-25 കച്ചവടക്കാരുണ്ട്. ഞങ്ങളോട് മാത്രം അത് പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ സമൂഹത്തിൽ ഒരുപാട് അവഗണന നേരിട്ടിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തുമൊന്നും വേണ്ട, ഞങ്ങളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ ദ്രോഹിക്കാതിരുന്നാൽ മതി, ഞങ്ങളൊക്കെ ജോലിയെടുത്ത് ജീവിച്ചോളാം, ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി, ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരരുതെന്ന് ഒരപേക്ഷയാണ്. കാരണം അത്ര സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. സജിനി, എത്ര നാളായി ഇവിടെ ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട്? എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ജോലിയെല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആയിരുന്നു. ഞാൻ ഒരു 1.5 വർഷത്തോളം ആയി ഓൺലൈൻ ഫുഡ് ഡെലിവറിയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പം ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോഴാണ് എൻ്റെ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ട് വിറ്റിട്ടും കുടുക്കെ എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ഒരു 90,000 രൂപയും കൊണ്ട് ഒരു കാർ എടുത്തു. ആദ്യം 800 കാറെടുത്തു. അതിൽ 50 ബിരിയാണി ആദ്യം വെച്ച് നോക്കി, എല്ലാവർക്കും കൊടുത്ത്, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ബിരിയാണിയും കൊണ്ട് ഇറങ്ങിയതാണ്. ആദ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് രണ്ട് കൈ നീട്ടി, ടിക്ടോക്ക് എന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ആൾക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ബിരിയാണി അത്യാവശ്യം 100-300 ബിരിയാണിയോളം പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ ഹാപ്പിയോടെയാണ് ഞങ്ങൾ അത്. ഒരാളിൽ നിന്ന് അത് 9 സ്റ്റാഫിലേക്ക് മാറുന്ന ഒരവസ്ഥയെ വന്ന്, 4 ട്രാൻസ് വുമൻസും 1 ട്രാൻസ്മെൻ അടക്കം, 2 ലേഡി അടക്കം, 2 ബോയ്സ്, അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടിനും കച്ചവടത്തിനും ഒക്കെ കൂടി ഒന്നിച്ചുണ്ടായിരുന്നു. ഈ 1 മാസമായിട്ട് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ചും. സ്വന്തം ചേട്ടൻ്റെ അടുത്ത് പോലും, ചേട്ടൻ അംഗീകരിക്കാത്തൊരു ചേട്ടനാണ്, കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പൈസ തരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവ സിറ്റുവേഷനിലേക്ക് വന്നു. കാരണം ഫുഡ് വാങ്ങാൻ അല്ലെങ്കിൽ ഫുഡ് നാളത്തേക്കുള്ള കച്ചവടത്തിനുള്ള പൈസ പോലും ഇല്ലാതെ, ഇവർ ബിരിയാണി വിൽക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ 2 സ്ഥലങ്ങളിലും ബിരിയാണി വിൽക്കാൻ സമ്മതിക്കാതെ ഇവർ ഓരോന്ന് പറഞ്ഞ് 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 ഞങ്ങളെ പിന്നോക്കമാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ട്രാൻസ്ജെൻഡർ ആണും പെണ്ണും കെട്ടവരാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ബിരിയാണി പുഴുവുണ്ട്, അവർ വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്നതാണ്, അവർ രാത്രി കാലങ്ങളിൽ പോയി നിൽക്കുന്നവരാണ്. ഞങ്ങളൊന്നും രാത്രി കാലങ്ങളിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും ഇല്ല. കാരണം ഞങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയവരാണ്. അപ്പം ഒന്നും വേണ്ട, ഞങ്ങളെ ദ്രോഹിക്കരുതെന്ന് മാത്രം ആ ഹെൽത്ത് ഇൻസ്പെക്ടറോടും, നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായി വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതൊക്കെ പഠിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ദ്രോഹിക്കാൻ വരുന്ന വാർഡ് കൗൺസിലറോടും അതുപോലെ ആ ഹെൽത്ത് ഇൻസ്പെക്ടറോടും പറയുകയാണ്, എന്ത് വന്നാലും ഞങ്ങൾ മുന്നോട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലണം, അതുവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സജന, ഇപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലായിരിക്കുന്നത്, ഈ നഗരസഭ ഭരിക്കുന്നത് CPM ആണ്, ഈ കൗൺസിലർ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ പേരെന്താണ്, സിന്ധു മധുകുമാർ, അവരൊരു BJP അനുഭാവിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. എന്തു തന്നെയായാലും ഞങ്ങൾ നാളെ വീണ്ടും ഇതേ സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും DCC ഭാരവാഹികളും എല്ലാം ഇന്നത്തെ പോലെ നാളെ ഉണ്ടാകും. ഇവർക്ക് എന്ത് പ്രശ്നം നേരിട്ടാലും അതിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മനുഷ്യരവരെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും അതിനുവേണ്ടി അവർ നിയമപാലകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ നേരിടുന്ന അവഗണന, ഇപ്പോൾ കണ്ടത് നഗരസഭ തന്നെ ഇവരുടെ കച്ചവടം പൂട്ടിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എനിക്കറിയാവുന്ന സ്ഥലമാണിത്. ആ ഒരു സീപോർട്ട് എയർപോർട്ട് തുടങ്ങി ഇരുമ്പനം വരെ വളരെയധികം കടകൾ, വളരെയധികം കച്ചവടങ്ങൾ ഒക്കെയുള്ളൊരു ഒരു ഒരു ഹൈവേ ആണത്. അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത നിയമങ്ങൾ
ഇവരിലടിച്ചേൽപ്പിക്കുക, ഇവരുടെ കച്ചവടം മാത്രം പൂട്ടിക്കുക, ബാക്കി എല്ലാവരെയും ഒന്നും എഫക്ട് ചെയ്യാത്ത രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുക. അപ്പൊ അത് തീർച്ചയായിട്ടും ഇവരോടുള്ള പ്രത്യേകിച്ച് ഇവരെ ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നതല്ലേ. അപ്പൊ അതിനെതിരെ സമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഞങ്ങൾ എന്തായാലും നാളെ ഇവിടെ ഉണ്ടാവും. അത് മാത്രമല്ല, ഞാൻ ഇവരോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പോലെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് 18-ാം തീയതി, ഈ വരുന്ന 18-ാം തീയതി 2,000 പേർക്കുള്ള ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ ത്രൂ ഔട്ട് ഇതിൻ്റെ അറ്റം വരെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, ഞാനിപ്പോൾ ഇവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഈ വീട് തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് എന്നാണ് ഇവരെന്നോട് പറഞ്ഞത് പലപ്പോഴും. ഞങ്ങൾ 3 മാസത്തോളം ആ ഒരു വീട് അന്വേഷിക്കുകയായിരുന്നു, കാരണം നമുക്ക് കുക്കിങ്ങിനും കൂടെയുള്ള സൗകര്യത്തിനുള്ള വീട് വേണമായിരുന്നു. അപ്പോൾ കേറ്ററിംഗ് സർവീസിനുള്ള വീട് തപ്പി ഞങ്ങൾ 3 മാസത്തോളം തപ്പിയതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു വീട് കിട്ടിയത്. അത് കുറച്ച് ഉള്ളിലേക്കാണ്. ഇതിൻ്റെ വാടക തന്നെ 12,500 രൂപയാണ് വാടക. നമുക്ക് ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഇതിന്റെ വാടകയും കഴിഞ്ഞു പോകണം, നമ്മൾ ജീവിക്കേണ്ടതൊക്കെ ഇതിന്റെ വാടക എല്ലാം കഴിഞ്ഞിട്ട് വേണം. അപ്പൊ ഞങ്ങളെ ദ്രോഹിക്കരുത്, ഞങ്ങൾ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോയിക്കോളാം. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഫുഡിന്റെ 1% ലാഭത്തിന്റെ 1% തെരുവിലുള്ളവർക്ക് ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട്. തെരുവിലുള്ളവർക്ക് എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി പോയി അന്നം കൊടുക്കാറുമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് അതിനൊന്നും പോകാൻ പറ്റുന്നില്ല, കാരണം മാനസികമായി ഒരുപാട് തളർന്നു പോയി. ഇത്ര ഒരു അവസ്ഥയാണ്. എന്തായാലും സജ്ന, ഞങ്ങൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും അറ്റം വരെ പോവാൻ, നിയമത്തിൻ്റെ വഴിക്കാണെങ്കിൽ അങ്ങനെ, ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ അങ്ങനെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഈ പ്രശ്നങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇവരുടെ കൂടെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ഈ അവഗണനയും ഈ എതിർപ്പും ടോർച്ചറും ഒക്കെ നേരിടുന്നവർ. അപ്പോൾ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. അവരും മനുഷ്യരാണ്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ വെറുതെ പറഞ്ഞു പോരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ വരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇവരും നമ്മുടെ സഹോദരി സഹോദരന്മാർ തന്നെയാണ്. ഇവർക്ക് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഞങ്ങൾ ഇവരുടെ കൂടെയുണ്ട്. എല്ലാവർക്കും നന്ദി. നമുക്ക് നാളെ കാണാം. ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.